ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ റോജർ ജിമ്മിൽ പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്ന ആ സമയത്ത് തന്നെ ഞാൻ റൂബിക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചാണ്. കാരണം തലേന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, റൂബിക്ക് വയറുവേദനയായിരുന്നു. അപ്പോൾ അവൾക്ക് പുല്ല് തിന്നാനായിട്ട് അവളെ പുറത്തിറക്കി വിടണം. അങ്ങനെ ഞാൻ പലതവണ പുറത്ത് കൊണ്ടുപോയിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പുല്ലില്ലാത്തതുകൊണ്ട് തന്നെ പുല്ലെല്ലാം വെട്ടിക്കളഞ്ഞില്ല, അതുകൊണ്ട് തന്നെ പുല്ലില്ല, അവൾക്ക് കഴിക്കാനും പറ്റിയില്ല. അങ്ങനെ അവൾക്ക് വയറുവേദനയൊക്കെ ആയതുകൊണ്ട് രാവിലെ റോജർ താഴേക്ക് വന്ന ആ സമയത്ത് തന്നെ കാർമിസൈഡ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് അതൊന്ന് കൊടുപ്പിച്ചതാണ് ഞാൻ. റോജറാണ് വൃത്തിയായിട്ട് മരുന്നൊക്കെ കൊടുക്കുന്ന ആൾ, അതുകൊണ്ടാണ് റോജറിനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ റൂബിനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കിടത്തി, അവളിങ്ങനെ വിഷമിച്ച് കിടക്കണേന്. അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മളുടെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവളുടെ അരികിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ എൻ്റെ ജോലിയും നടക്കും, അവൾക്കൊരു റെസ്റ്റ് പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോയി കിടത്തി കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വയറ്റത്ത് ഇങ്ങനെ ചെവി വെച്ചൊക്കെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ശബ്ദമാണ് അവളുടെ വയറ്റ് ചെയ്യുന്നത്. ചെവി വെച്ച് നോക്കണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല ശബ്ദം ഇങ്ങനെ പറഞ്ഞിട്ടാണ് വയറ്റ് ചെയ്യുന്നത്. നമ്മൾക്കൊക്കെ ഉണ്ടാവില്ല അത്രയും ശബ്ദം. ഇവൾക്ക് ഭയങ്കര ശബ്ദമാണ് ഇവരുടെ വയറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ അവളെ അവിടെ കിടത്തി അവൾ സമാധാനത്തിന് അവിടെ കിടക്കണം. കാരണം ഞാൻ കൂടെ ഇരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങനെ വെയിലൊക്കെ ആയി, മഴയുടെ ആ ഒരു ഇതൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതുണ്ട്. അപ്പോൾ നമ്മളുടെ പൂക്കളൊക്കെ മഴയൊക്കെ കൊണ്ടിട്ട് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചീഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ റോസിനെ ഒന്നും എടുത്ത് ഇനി അകത്തേക്ക് വെക്കണില്ല. കാരണം നല്ല വെയിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെക്കണം. അപ്പോൾ ഈ മുരടിപ്പെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂക്കൾ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, ചെടിയുടെ ആ കേടുകളൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മഴയൊക്കെ കൊള്ളിച്ച് വെയിലും ഒക്കെ കൊള്ളിച്ച് അവിടെ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെടി ഈ റോസെല്ലാം ഇങ്ങനെ തലകുത്തിയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ചെടികളൊക്കെ ഏകദേശം മുരടിപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ മരുന്ന് അടിച്ചെങ്കിലും മുരടിപ്പ് മാറണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പോൾ ഏതായാലും മുരടിപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ റോസൊക്കെ പൂവിടുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എല്ലാത്തിലും നല്ല പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്പ്രൗട്ട് വെച്ചിട്ട് പിന്നെ അത് മൈക്രോ ഗ്രീൻസാക്കി മാറ്റണേണല്ലേ. ഇപ്പം സ്പ്രൗട്ട് മിക്കവാറും റോജർ കഴിക്കില്ല. അപ്പം ഞാൻ ഏതായാലും ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചീര എടുത്തിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ചീരയ്ക്ക് വെക്കണേ. അപ്പോൾ നമ്മൾ ഉലുവ നട്ടത് പിടിച്ചില്ല. കാരണം നേരത്തെ ഞാൻ ഉലുവ വിതച്ചത് മണ്ണിലായിരുന്നു. നല്ലതായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പടർന്ന് പിടിച്ച് വന്നിട്ടാണ്. പക്ഷേ ഇത്തവണ ഞാൻ വെറുതെ ടിഷ്യൂ പേപ്പറിലാണ് വിത്തിട്ട് ഇത് ഉലുവ ഇട്ടത്. പക്ഷേ ഒട്ടും തന്നെ അത് വന്നില്ല. അപ്പോൾ ഞാനിനി മണ്ണിലിട്ടിട്ട് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ മണ്ണെടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ സാധാരണ വിത്ത് വിതച്ച പോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ നന്നായിട്ടുണ്ടാവും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ ഏതായാലും എനിക്ക് നേരെ കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉലുവ വിത്ത് വിതക്കണത് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ അത് എടുക്കുന്ന സമയത്ത് പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ ഇറക്കിയിട്ടാണ് വെച്ചേക്കുന്നത് ഇത്തവണ. അപ്പോൾ ഇതും നല്ല വേരിറങ്ങിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ വെള്ളം വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് വളരുമെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണേ കേട്ടോ. നമ്മുടെ യൂട്ടക്കൊട്ടക്കകത്ത് നേരിട്ട് അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പറൊന്നുമില്ല. അപ്പോൾ വേര് താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുട്ടിമുട്ടി നമ്മൾ വെള്ളമൊന്നും നനച്ചു കൊടുക്കേണ്ട. കാരണം ഇതിന് നല്ല നനവ് വേണമെന്ന് പറഞ്ഞു. നനവുണ്ടെങ്കിലാണ് നന്നായിട്ട് വരണത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നതാണ് ഞാൻ. കാരണം നമ്മളുടെ എല്ലാ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോകളും ഭയങ്കര കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സംസാരം കൂടിയിട്ട് എനിക്ക് ചേർക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ചെറുതായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം പറയാനുള്ളത് നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരും പപ്പ ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. കാരണം പപ്പക്ക് 61 വയസ്സ് കഴിഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്നൊരു ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പോകുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പോകാം ചിലപ്പോൾ പോകില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തേക്കണത് കൊണ്ട് പപ്പയും വീട്ടിലുണ്ട്, പിന്നെ കുട്ടികൾ മൂന്നാളും വീട്ടിലുണ്ട്. അപ്പോൾ റയൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. റയൻ്റെ CDC ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷമുള്ള രജിസ്ട്രേഷൻ്റെ ഡേറ്റൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്, അതെല്ലാം ക്യാൻസൽ ചെയ്ത്. പിന്നെ ഇനി CDC വന്നു കഴിഞ്ഞിട്ട് റയന് പൂനെക്ക് പോയിട്ടൊരു കോഴ്സ് ഒരു മാസത്തേക്ക് ഓളം അവിടെ നിൽക്കേണ്ടി വരും. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഷിപ്പിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഈ CDC കിട്ടാതെ അവന് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവനെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത ആളുകൾക്ക് പോലും CDC വന്ന് ഇവന് വരാനായിട്ട് കുറച്ച് എന്തോ ഒരു താമസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെയുള്ള ഒരു 20 കുട്ടികളോളം ഈ CDC വന്നതിന് ശേഷം
പൂനെയിൽ പോയി അവിടെ കോഴ്സൊക്കെ ചെയ്ത് ഷിപ്പിൽ കയറി കഴിഞ്ഞു. 20 പേര് കയറി കഴിഞ്ഞു. 160 പേരുടെ ഒരു 160 പേരായിരുന്നു ഇവരുടെ ഈ ബാച്ച് എന്ന് പറഞ്ഞത്. അതിൽ 20 പേരും ഷിപ്പിൽ കയറി കഴിഞ്ഞു. അപ്പൊ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേ അവിടെ ഇവിടെയൊക്കെ വിളി വരും. അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. എന്താ പറഞ്ഞ് നിർത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ റയൻ്റെ കാര്യം, അപ്പം അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ കുറച്ച് നീങ്ങിപ്പോകുന്നുണ്ട്. അത് നമ്മൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം. പിന്നെ റിച്ചാൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ റിച്ചാനിന് മെഡിക്കലി ഫിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ റിച്ചാൻ്റെ BMI കറക്റ്റ് ആയിരിക്കണം. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത്. അപ്പോൾ അത് അവർക്ക് കറക്റ്റ് ആയിരിക്കണം ഷിപ്പിൽ കയറുന്നവർക്ക്. അപ്പോൾ അത് വണ്ണം കുറക്കാതെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ റിച്ചാൻ്റിന് പക്ഷേ ഫുഡ് കഴിക്കാതെ പറ്റയില്ല. അപ്പോൾ നമ്മൾക്ക് അവൻ്റെ ആ ഒരു വിഷമമുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൽ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ എക്സസൈസുകളൊക്കെ ഉണ്ട്. സൈക്ലിങ്ങും നടപ്പും ഒക്കെ ഇട്ട് അങ്ങനെ അവൻ്റെ ദിനചര്യകൾ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഹെൽത്തി ഫുഡുകളിലേക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്ക് എല്ലാം ബിരിയാണി നെയ്ച്ചോറ് ഇതെല്ലാം ആണ് ഇഷ്ടമെങ്കിലും ഇപ്പം ഇവരുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ വണ്ണമൊക്കെ വ്യത്യാസം വന്നേക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും വെജിറ്റബിൾസും ചപ്പാത്തി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതെല്ലാം കൂടി ചെയ്യാനുള്ളത് ഞാനാണ്. അതാണ് എനിക്ക് എൻ്റെ തലയിൽ വന്നേക്കുന്ന ഒരു ബുദ്ധിമുട്ട്. കാരണം പപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും കഴിക്കാം. പപ്പയ്ക്ക് ഇതുവരെയും ബോഡി ഒരുപാട് വയറ് വീർക്കുകയാ കുടവയറ് വരികയാ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ്. പക്ഷേ റിച്ചാനൊക്കെ ഇത്തിരി കുടവയറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റോജർ പിന്നെ വർക്കൗട്ട് ചെയ്യണോണ്ട് അങ്ങനെയൊന്നുമില്ല. റയനും കുഴപ്പമില്ല. റയനും പപ്പട പോലെ തന്നെയാണ്. എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും ഓവർ വെയിറ്റ് ഒന്നും വരുമൊന്നുമില്ല. റിച്ചാർഡ് എന്നെ പോലെയാണ്, കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ വെയിറ്റൊക്കെ വരും. അപ്പം അതൊരു വലിയൊരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ട ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അത് നിങ്ങൾക്കറിയാമല്ല, സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡുകൾ നമ്മൾ ഈ പച്ചക്കറി കട്ട് ചെയ്യാനും അത് വേവിക്കാനും പിന്നെ സാലഡ് ഉണ്ടാക്കി വെക്കാനും ചപ്പാത്തി രാത്രി ആകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കൽ ഇതെല്ലാം കൂടി ഞാൻ ടയേർഡായി, ശരിക്കും ടയേർഡായി. ഇതുവരെയും ഞാൻ ഇത്രയും ടയേർഡായിട്ടില്ല. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ ഒരു സംഭവം നേരത്തെ തന്നെ പേടിയാണ്. കാരണം ഈ ഒരു വർക്കൗട്ട് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവരുടെ ഫുഡ് റെഡിയാക്കി കൊടുക്കണം എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് വേറെ ഫുഡ്, മറ്റുള്ളവർക്ക് വേണ്ടി വേറെ ഫുഡ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യണം. ഇപ്പോൾ ആ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. കാരണം ഇവരെല്ലാവരും നിൽക്കണോണ്ട്. അപ്പോൾ റിച്ചാർഡിൻ്റെ BMI കറക്റ്റ് ആക്കാതെ, ഓരോ രക്ഷയിലെ BMI കറക്റ്റ് ആക്കിയിട്ടാവും പോകുള്ളൂ. പിന്നെ റയൻ്റെ കാര്യം സീരിയസ്ലി ഇങ്ങനെ. പിന്നെ പപ്പയാണെങ്കിൽ ബ്രേക്ക് എടുത്തേക്കണം. റോജർ പിന്നെ ഇവിടെ തന്നെ വർക്ക് ചെയ്യണം. റോജറിൻ്റെ വലിയ വ്യത്യാസങ്ങളൊന്നും വേണ്ടില്ല. എങ്കിലും റോജർ ഇപ്പോൾ കൂടുതൽ ഡയറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെ അവർ പറയും ഞങ്ങൾ ഉണ്ടാക്കി കൊള്ളാം എന്നൊക്കെ പറഞ്ഞാലും അത് നടക്കൂലെന്ന് എനിക്കറിയാം. നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ അതൊരു വശം. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ല. വീട്ടിൽ ഈ ആണുങ്ങളെ 4 പേര് ഇങ്ങനെ വലിയ ആണുങ്ങളാണ്, കൊച്ചു പിള്ളേരെന്നവരല്ല. നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. പപ്പ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പപ്പ ഇത് പുറത്തെ കാര്യങ്ങൾക്കൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരും. പക്ഷേ കിച്ചണിൽ ഒരു രക്ഷയില്ല, പരിസരത്തേക്ക് വരില്ല. ഇപ്പം മുറ്റത്ത് ചവറടിച്ച് കളയുക, പിരക്കകം തുടക്കുക, ഇതൊക്കെ പപ്പ എനിക്ക് ചെയ്തു തരും കേട്ടോ. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ ഈ പാചകത്തിൻ്റെ അരിയാന അല്ലെങ്കിൽ ഒരു പാത്രം കഴുകൽ അതൊന്നും അറിയാം. അതൊക്കെ റയനൊക്കെ ചെയ്യണം, റോജറൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ തിരക്കുകളായി പോകണം എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തന്നെ അറിയില്ലാത്തൊരവസ്ഥയാണ്. ഞാനും ടയർഡായി പോകണം. എനിക്ക് ശരീരം വേദന വരണം, അങ്ങനെയൊക്കെ. പപ്പക്കും ശരീരം വേദനയുണ്ട്. അതൊക്കെ കൊണ്ടാണ് പപ്പ ബ്രേക്ക് എടുത്തേക്കണം. അപ്പോൾ അങ്ങനെ ചില ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അസുഖങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യം. എനിക്ക് ഏകദേശം ഒരു അതായത് ഒരു 48 വയസ്സൊക്കെ ആയ സമയത്ത്, ഇപ്പം എനിക്ക് 50 കഴിഞ്ഞ് 51 ഡിസംബറിലേക്ക് ആകുമ്പോൾ 51 ആവും. അപ്പോൾ ഈ 48 വയസ്സൊക്കെ ഉള്ളൊരു സമയത്ത് തന്നെയും എനിക്ക് നല്ല ഓർമ്മക്കുറവുണ്ടാകാൻ തുടങ്ങി. കാരണം നമ്മളുടെ ഭൂരിഭാഗം നമ്മളെപ്പോലെയുള്ള ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ. നമ്മൾക്ക് ഒരു വലിയൊരു കുഴപ്പം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളുടെ മനസ്സിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്, ആരും അറിഞ്ഞിട്ടില്ല അത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നല്ല, നല്ല ഒച്ചത്തിൽ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. വിളിച്ചിങ്ങനെ തോണ്ടി വിളിച്ച് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ നമ്മൾക്ക് തോന്നലാണ്. പക്ഷേ നമ്മളിത് മനസ്സിലാണ് ഇങ്ങനെ അയാളെ തോണ്ടി വിളിച്ച് പറഞ്ഞ് ഇതേ ഇന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ മാത്രമാണ്, നമ്മൾ പുറത്തേക്ക് പറയുന്നില്ല.
അപ്പോൾ പിന്നീട് നമ്മൾ സംസാരത്തിൽ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് എന്തോരം ഇതായിട്ട് പറഞ്ഞതാണ് ഞാൻ, എന്നിട്ട് നീ അത് കേട്ടില്ലല്ലോ എന്ന് വെക്കുമ്പോൾ അവർ വായ ഒളിച്ചൊരു നിപ്പ, എപ്പ പറഞ്ഞ് എന്ന് പറഞ്ഞെന്ന് വെക്കണം. അപ്പം നമുക്ക് ദേഷ്യം തന്നെയാണ്. അപ്പം നമ്മൾ പറയും ഇന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ ഇന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കണേയിരുന്നു, അന്നത്തെ കറി ഇതായിരുന്നു, അപ്പം അതിൻ്റെ പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, നിനക്കൊക്കെ എന്താ ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ മക്കളുടെ അടുത്ത് നമ്മൾ പറയും, തല്ലു പിടിക്കും, വഴക്കുണ്ടാക്കും, നിങ്ങൾക്ക് എന്തൊരു ബോധം കിട്ട പിള്ളേരാണ് എന്നെല്ലാം പറയും. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എൻ്റെ മക്കൾ തിരിച്ച് എൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല. എന്നെക്കാളും പക്വത എൻ്റെ മക്കൾക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതെന്ന് വേണം പറയാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒരു ചിയും കള്ളിയും ഒക്കെ ആക്കും മക്കൾ, കാരണം മമ്മി പറയുന്നത് മൊത്തം നുണയാണ് എന്ന് വരുത്തും. പക്ഷെ മക്കളങ്ങനെ പറഞ്ഞിട്ടില്ല. അവസാനം അവർ വിട്ടുകളയും, ഞാൻ എന്ത് പറഞ്ഞാലും വിട്ടുകളയും. അങ്ങനെ ഞാൻ ചില സന്ദർഭങ്ങളിൽ പിന്നീട് കുറേ ദിവസത്തിന് ശേഷം ഇത് ഒരു തെളിവോടുകൂടി കുട്ടികൾ സംസാരത്തിൻ്റെ ഇടയിൽ ഇത് കൊണ്ടുവരും. അത് ചിലപ്പോൾ ഒരു വാട്സാപ്പിൽ, ആ വാട്സാപ്പിൽ അവർക്കൊന്ന് മെസ്സേജ് ആയിരിക്കാം. അപ്പോൾ അവർ പറയും, മമ്മി ഇന്ന ഡേറ്റിലാണ് ഈ ഒരു കാര്യം ഞങ്ങൾക്ക് മെസ്സേജ് വന്നത്, മമ്മിനോട് പറയുന്നത്. മമ്മി പറയുന്നത് അതിന് മുന്നേ മമ്മി ഞങ്ങളോടിത് പറഞ്ഞെന്നാണ് മമ്മി പറയണത്. ഇത് ഇന്ന ദിവസമല്ലേ ഞങ്ങൾ മമ്മീൻ്റെ അടുത്ത് പറയണത്, അത് അന്നത്തെ ദിവസത്തിന് മുന്നേ മമ്മി എങ്ങനെ അറിയും? ഇതൊക്കെ തെളിവ് സഹിതം കുട്ടികൾ വളരെ ശാന്തരായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരാറുണ്ട്. എനിക്ക് സങ്കടം വരാറുണ്ട്, ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറഞ്ഞത് സത്യമാണ് ശരിയാണ് ഞാനിത് പറഞ്ഞതാണെന്ന് ഇത്രയും ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കുമ്പോൾ ഈ കുട്ടികൾ ക്ഷമയോടുകൂടി ആ സത്യം ഞാൻ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടി ആ പിള്ളേർ മാറി തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ആയിട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ കുട്ടികൾ തെളിവോടുകൂടി എൻ്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ പിള്ളേർ ആ സമയത്ത് ആ പിള്ളേരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ആരാണങ്ങനെ പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞിരിക്കും. കാരണം അവർക്കതിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പക്ഷേ എങ്കിലും അവരത് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് എൻ്റെ അമ്മയോട് എനിക്ക് ഇതുപോലെ പല സന്ദർഭങ്ങളിലും എൻ്റെ അമ്മ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് എന്നുള്ള തെളിവുകൾ എനിക്ക് തരാറുണ്ട്. ഞാൻ അമ്മ പറയണത് കേട്ടിട്ട് അത് ചില ഇൻഫർമേഷൻസ് മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ളതായിരിക്കാം, അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കുള്ള അമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നീ എന്താണ് അത് അവരോട് പറഞ്ഞത്, അവരോട് പറയാൻ പാടില്ലായിരുന്നത്, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവരുടെ മുന്നിൽ നമ്മൾ ചീത്തയായി കഴിഞ്ഞ്, നമ്മൾ മോശക്കാരിയായി കഴിഞ്ഞ്, അപ്പം നമുക്ക് ഭയങ്കര ഒരു ദേഷ്യം വരും. അമ്മ പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത്, പറയാൻ പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ എന്താണ് അമ്മ ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ആ ഒരു കാര്യത്തിൽ തർക്കം ഉണ്ടായിട്ട് അമ്മ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ അവരോടത് ഷെയർ ചെയ്തത്, ഇപ്പം എന്താ ഇങ്ങനെ പറയണതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നൂറ് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും ഏജായപ്പോൾ തന്നെ, എൻ്റെ അമ്മയ്ക്ക് 82 വയസ്സുണ്ട്, 48 വയസ്സ് പ്രായമായപ്പോൾ തന്നെ എനിക്ക് ഈ അനുഭവങ്ങൾ വന്നു തുടങ്ങി. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലും അത് പുറത്തേക്ക് പറയുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പുറത്തെ ആളുകളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ്, അവരത് കേട്ട് കഴിഞ്ഞ്, പിന്നീട് അവരത് പറയുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ഞാൻ പറയുവാ, ഞാൻ ഓർക്കുന്നേയില്ല ഇങ്ങനെ ഒരു സംഭവം എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ നുണ പറയുന്നതല്ല, നമ്മളുടെ ഉള്ളിലെ തോന്നലാണ്. ഈ തോന്നൽ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാകും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞ്, ഈ ഒരു പ്രായത്തിലേ തന്നെ നമ്മൾക്കൊക്കെ അത് തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ അമ്മക്കൊക്കെ 10-60 വയസ്സ് 70 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കണത്. നമ്മൾക്കൊക്കെ കുറേയധികം നേരത്തെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകും. അതുകൂടി ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. കാരണം പ്രായമായ ആളുകൾ ഉള്ള വീട്ടിൽ ഇപ്പോൾ എന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുന്ന പോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എൻ്റെ മക്കളുടെ അത്രയും പക്വത എനിക്ക് ഉണ്ടായിട്ടില്ല, അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ അത് തിരിച്ചറിഞ്ഞത്. പക്ഷേ എൻ്റെ മക്കൾക്ക് അത് ചെറുപ്പത്തിലെ തന്നെ അവർ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്കത് തിരിച്ചറിയാൻ സാധിച്ചു. ഇതൊരു ഓർമ്മക്കേടാണ് ഉള്ളത്, ഓർമ്മക്കുറവിൻ്റെ ലക്ഷണങ്ങളാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല, അത് വലിയ വഴക്കുകൾക്ക് കാരണമാകും. പക്ഷേ ഒരു തെറ്റും ആരും ചെയ്യുന്നില്ല, എല്ലാവർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ചില ഷോർട്ട് വീഡിയോകൾ
ഇത് ഇതിനെ കുറിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോകൾ ഞാൻ കാണാറുണ്ട്. ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് വീഡിയോകൾ. എന്നാൽ ഒരമ്മ ഇങ്ങനെ മക്കളുടെ അടുത്ത് പുറത്തേക്ക് പോകുന്ന പിള്ളേരുടെ അടുത്ത് അതേ അത് മേടിച്ചിട്ട് വരണേട്ടാ എന്ന് പറയാം. അപ്പോൾ അത് മാത്രം മതിയാ, ഇപ്പോൾ ഒരു തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി മാത്രം മതിയാ, ആ മതി മതി വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വിടും. വന്ന് കഴിഞ്ഞ് പാക്കറ്റ് തുറന്ന് നോക്കുമ്പോൾ അമ്മ പറയും, ഇതെന്താ നീ തക്കാളി മാത്രം മേടിച്ചാൽ, ഞാൻ തൈര് മേടിക്കാൻ പറഞ്ഞത് എന്താണ് നിനക്ക് കേട്ടില്ലേ എന്ന് ചോദിക്കും. തൈരാ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാണ്, തക്കാളി മാത്രം മതി തക്കാളി മാത്രം മതി എന്ന് എത്ര പ്രാവശ്യം അമ്മ പറഞ്ഞതാ. ഇപ്പോൾ തൈര് വേണമെന്നുള്ള കാര്യം എന്താ, നിനക്കൊക്കെ കേൾക്കാനും നേരമില്ലല്ലോ, നീയൊക്കെ ഓട്ടമില്ലേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മക്കളുടെ നേരെ ദേഷ്യപ്പെടുന്നതായിട്ടുള്ള വീഡിയോകൾ ഞാൻ കാണാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതലും എനിക്ക് ഇത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ടായിട്ടില്ല. എന്നിൽ ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഈ ഓർമ്മക്കുറവ് മൂലം നമ്മളവരെ കള്ളന്മാരാക്കുന്നതും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു പോയി പക്ഷേ അത് അവർ പറയരുതെന്ന് പറഞ്ഞേക്കണേന്ന് എന്ന് വീണ്ടും അവർ അവരുടെ ഓർമ്മക്കുറവ് കൊണ്ട് പറയുമ്പോൾ അവരുടെ നമ്മൾ പറഞ്ഞ ആ വ്യക്തിയുടെ മുന്നിൽ നമ്മൾ മോശക്കാരായി നമ്മളോട് പറഞ്ഞ ആള് നമുക്ക് ശത്രുവായി മാറി. പക്ഷെ അയാൾക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റുന്നത്. അപ്പം അങ്ങനെ കുറേ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിലൂടെ കുടുംബ ബന്ധങ്ങൾ പരസ്പര വൈരാഗ്യത്തിലേക്കൊക്കെ വരുന്നത് ഇപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്കാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റു പലരുടെയും മുന്നിൽ തെറ്റുകാരായി പോകുന്നത്. അത് ഇങ്ങനെ ചില ഓർമ്മക്കുറവുകളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ നമ്മൾ കൈമാറുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അത് ഒന്നും ചെയ്യാനില്ല, നമ്മളെ ക്ഷമിക്കാതെ നിവർത്തിയില്ല, അതിനെ തിരിച്ചറിയാൻ പഠിക്കാമെന്ന് മാത്രമാണ് ഞാനിതിലൂടെ പറഞ്ഞത്. കാരണം ആ ഒരു ഓർമ്മക്കുറവ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയാറുണ്ട് CCTV വേണം ഇവിടെ, അല്ലാതെ പറ്റൂലെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം റയനൊക്കെ എപ്പോഴും പറയും, മമ്മി അങ്ങനെ പറഞ്ഞില്ല, മമ്മി മമ്മിക്ക് തോന്നണേണെന്ന് പറയും. ശരിയായിരിക്കാം, ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യണത്, കാരണം എനിക്ക് ഓർമ്മ തെറ്റ് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ CCTV ഒക്കെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവുകളൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ഇതേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ കേട്ടിട്ടുണ്ടല്ലോ, ഇനി ഇത് ഞാനങ്ങനെ പറഞ്ഞില്ലെന്ന് പറയരുത്, അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞെന്ന് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, മമ്മി പേടിക്കണ്ട എന്ന് പിള്ളേർ പറയും കേട്ടോ. അപ്പോൾ ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ ഓ ഇവരെന്തിനു നുണയാണ് പറയണത്, ഭയങ്കര നുണയാണല്ല എന്നൊക്കെ നമുക്ക് തോന്നിയാൽ അത് നമ്മളുടെ മിസ്റ്റേക്കാണ്, നമ്മളാണ് അവരെ മനസ്സിലാക്കാനുള്ളതെന്ന് മാത്രമുള്ളൂ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിലും ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും എനിക്കിങ്ങനെയുള്ള ചില തെറ്റുകൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവരിങ്ങനെ സംഭവിക്കുന്നതാണെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് അനുഭവം വന്നപ്പോൾ. അപ്പോൾ അതും നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇനി തുടർന്ന് കാണാം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ല, കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും രണ്ട് മൂന്ന് തരത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പറൊക്കെ വേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോണത്. പക്ഷേ ഹെൽപ്പർ എനിക്ക് പണ്ടേ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും കുട്ടികൾ ചെറുതാൻ സമയത്തൊക്കെ ഹെൽപ്പർ രണ്ട് മൂന്ന് ആളുകൾ മാറി മാറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരെയും ടോളറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ വശത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്കാണത്. കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാതെ വരുമ്പോൾ ഞാൻ തന്നെ കയറി ചെയ്യും, അവർക്ക് അത് പൈസ നമുക്ക് കൊടുക്കുകയും ചെയ്യണം, നമ്മളുടെ ജോലി ഭാരം നമുക്ക് അതുപോലെ തന്നെ ആകുകയും ചെയ്യും. അതെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ജോലിക്കാരെ വെക്കാത്തത്, ഒരു ഹെൽപ്പറിനെ വെക്കാത്തത് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ ചേച്ചി കൊണ്ടുവന്നതല്ലേ, ആ കപ്പ കുറേയധികം വേവിക്കാനും വെച്ച് കുറേയധികം എടുത്തിട്ട് ഫ്രീസറിലേക്ക് ആ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വെച്ച് സാവധാനം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അത് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചറം പാഞ്ഞിട്ട് കേടായി പോകില്ലേ, അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലെ ഫ്രീസറിലെ ഫ്രിഡ്ജിലായിക്കോളും മിക്കവാറും വെക്കണം. കാരണം ഞാൻ കുറേയധികം നാളൊന്നും വെക്കില്ല, പെട്ടെന്ന് തന്നെ എടുക്കും. അപ്പോൾ കപ്പ ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ഒരു ചമ്മന്തി. ഇവിടെ ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, പക്ഷേ എനിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കണം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇല്ലല്ല, ചെറിയുള്ളി മടിയായതുകൊണ്ട് ഞാൻ സവാളയും പച്ചമുളകും ഇത്തിരി ഉപ്പും വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് തന്നെ എടുത്ത് ചതക്കാതെ അരച്ച് തന്നെ എടുത്ത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് അരയാതെ കിടക്കും, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് അങ്ങനെ അരച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കപ്പയൊന്നും കുട്ടികൾക്കൊന്നും വേണ്ട. അപ്പോൾ റിച്ചാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റിച്ചാൻ്റിന് ഇത്തിരി കപ്പ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട്, ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാനും പപ്പയും റിച്ചാർഡും ഒക്കെ ഈ കപ്പയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി എനിക്കും റിച്ചാർഡിനും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ചമ്മന്തി പപ്പ എടുക്കുകയും കൂടി ഇല്ല കേട്ടോ. പപ്പയ്ക്ക് അങ്ങനെ ചമ്മന്തി ഒന്നും കൂട്ടി കഴിക്കണം ഇഷ്ടമല്ല, വെറുതെ കപ്പ കാപ്പിയ കട്ടൻ ചായ
കൂടി കഴിക്കണമെന്ന് ഇഷ്ടമുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് ചെയ്ത് വെച്ച്. പിന്നെ റോജന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇത് തക്കാളി പിന്നെ ക്യുക്കുംബർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. പിന്നെ ദേ ഈ ഒരു വാട്ടർ മെലൺ കൂടി കട്ട് ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ ഒന്നിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ റോജറിന് വെജിറ്റബിൾസ് ഇങ്ങനെ വഴച്ചെടുക്കണം എന്നുണ്ട്, പക്ഷേ ഇത് തലേദിവസം ചെയ്തതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് അത് തീരട്ടെ എന്നിട്ട് നമുക്ക് വഴച്ചെടുക്കാം പുതിയത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജോലി ഒതുങ്ങിക്കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വഴച്ചെടുക്കണം, അത് വെറുതെ വഴച്ചെടുക്കില്ല, വഴച്ചെടുക്കുന്നെന്ന് പറയുമ്പോൾ കാര്യം പെട്ടെന്ന് തീരും, പക്ഷേ അത് ക്ലീൻ ചെയ്തെടുത്ത് ആവി കയറ്റി പിന്നെ വെളുത്തുള്ളിയും ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി നേരം ആകും. പിന്നെ പാത്രങ്ങളും കഴുകാനായിട്ട് ഒത്തിരി കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കാലത്തൊക്കെ നല്ല തിരക്കാണ്. എല്ലാ ദിവസമൊക്കെ വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതെല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനാ ഒന്നും എനിക്ക് പറ്റുള്ള സത്യത്തിൽ ആ ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. അപ്പോൾ അതേ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് പപ്പക്കുള്ള കട്ടൻ കാപ്പിയും കൂടി ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ച്. മറ്റുള്ളവരൊക്കെ ലേറ്റായിട്ട് കഴിക്കുള്ളൂ. എല്ലാ ഫുഡുകളും ഇത് പപ്പക്കുള്ളത് എല്ലാ നേരത്തെയും ഞാൻ കറക്റ്റായിട്ട് പപ്പ വീട്ടിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആദ്യം കൊണ്ടുവന്ന് നോക്കണത് പപ്പക്കായിരിക്കും. കാരണം മറ്റുള്ളവരൊക്കെ ഓരോ അവർക്കിഷ്ടമുള്ള സമയത്തൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് അധികം ഉച്ചക്കുള്ള കാര്യങ്ങളൊന്നും കുക്ക് ചെയ്തില്ല. ഈ പച്ചക്കായ ചെമ്മീനിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതൊന്നും എടുത്ത് കുറേ ദിവസം ഈ പച്ചക്കായ നമ്മൾ മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ബീഫിൻ്റെ അകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ അകത്ത് പച്ചക്കായ ഇട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബീഫിൻ്റെ അകത്ത് ഇട്ട് വെക്കട്ടെ എന്ന് കഴിഞ്ഞ സൺഡേ ഞാൻ റോജറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ റോജറിന് വേണ്ട വേണ്ട ബീഫൊന്നും മേടിക്കല്ല കേട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ച് നിർത്തിയേക്കുന്നതാണ്. അവന് അത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചിക്കൻ കഴിക്കാനാണ് കൂടുതലും അവിടുന്ന് പറഞ്ഞേക്കുന്നത്. ചിക്കൻ വെറുതെ ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാനായിട്ട്, വേറെ ഒന്നും അധികം മസാലകളോ എണ്ണകളോ ഒന്നും ചേർക്കാതെ അങ്ങനെ കഴിക്കാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത് റൂബിക്ക് വേവിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ അവൻ അതിനകത്ത് നിന്ന് തന്നെ കഴിച്ചോട്ടെ എന്നുള്ളൊരവസ്ഥയിലെത്തി ഞാൻ. കാരണം റൂബിക്ക് ഏതായാലും ചിക്കൻ ബോയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ ഉപ്പിടൂല, അതാണ് ഒരു വ്യത്യാസം. ഇവന് വെറുതെ അത്യാവശ്യം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് അവിടുന്ന് പറഞ്ഞേക്കണത്. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ തന്നെ ചെയ്യുകയും ചെയ്യണം, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് കൂടുതൽ കറികളൊന്നും വെച്ചില്ല, ഒരു മോര് ചാറുണ്ടാക്കി. പിന്നെ ഈ ഒരു കാരണം ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഷാജി ചെമ്മീൻ കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ പച്ചക്കായ വേഗം എടുത്തത് കേട്ടോ. ഇനിയുണ്ട് പച്ചക്കായ, ഒരു 3-4 എണ്ണം ഇനിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല, കുട്ടികളൊന്നും കഴിക്കില്ല ഇത്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വെച്ചത്. അപ്പോൾ ഒരു ഇത്തിരി ചെമ്മീൻ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താണ്, കാരണം ഇത്തിരി വലിയ വലിയ ചെമ്മീൻ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഇടണേ നല്ലത് ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. അത് മുളകും മഞ്ഞൾപ്പൊടിയും ഒന്ന് താളിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കിയ പച്ചക്കായയും കൂടി ഇട്ട് എല്ലാം കൂടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അവിടെ മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് വേകണം. സാവധാനം ചെറിയ തീയിലിരുന്ന് വേകട്ടെ. അപ്പോൾ അടിക്ക് പിടിക്കാതെയും നോക്കണം, കാരണം ഇത് നല്ല സ്റ്റാർച്ചുള്ളത് കൊണ്ട് തന്നെ അടിയിൽ നല്ല കട്ടകട്ട പോലെ അങ്ങടാവും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ പച്ചക്കായയും മോരിചാറൊക്കെ കൂട്ടിയിട്ട് ഞാനും പപ്പിയും നല്ല ഹാപ്പിയായിട്ട് ഫുഡ് കഴിച്ച്. റോജറും അത്യാവശ്യം കഴിച്ച്. റിച്ചാർഡ് തലേദിവസം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ ഫ്രൈഡ് 2 പീസ് ബാക്കി ഉണ്ടായിരുന്നത് മോരിചാറും കൂട്ടി കഴിച്ച്. പിന്നെ നമ്മുടെ റയൻ കൊച്ചിന് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് തലേദിവസത്തെ മീൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഉച്ചക്ക് ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടി എന്ന് പറയാം. എന്താണങ്ങനെ കൊച്ചി ബുദ്ധിയൊക്കെ പോയ ആൾക്കാരെ പോലെ പല്ലൊക്കെ പുറത്ത് വന്നിട്ട് ഇതെന്തിരിപ്പിത്? അതിന്റെ സിക്ക തിന്ന കൊച്ചി, സിക്ക തിന്നമ്മേ കൊച്ചു സിക്ക കഴിച്ച. എന്താ കൊച്ചു സിക്ക കഴിക്കാതെ? എന്താണ് കൊച്ചു സിക്കക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ റൂബിയുടെ വയ്യായികയൊക്കെ മാറി അവൾ നന്നായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അവൾക്ക് മുട്ട ബോയിൽ ചെയ്ത് കൊടുത്ത് പിന്നെ ചിക്കൻ കഴിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു വയറിന് കേടായതുകൊണ്ട് കഴിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാം കഴിച്ചിട്ടാണ്, നന്നായിട്ട് കഴിച്ച്. പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ മാറി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് ഇവർക്ക് കാര്യമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ ഇത്തിരി ഇത്തിരി ഭക്ഷണം കഴിച്ചത് എല്ലാവരും. അപ്പോൾ ഞാൻ വൈകുന്നേരം എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്തിരി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കൊടുത്താണ്. പിന്നെ നമ്മുടെ ചേച്ചി കൊണ്ടുവന്ന പലഹാരത്തിൻ്റെ ബാക്കി കുറേ ഉണ്ടാകുന്നുണ്ട്, 12 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണം ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ചേച്ചി കുറെ അധികം കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഞാൻ അവിടെ വെച്ച് അങ്ങനെ കട്ടൻ ചായയൊക്കെ കൊടുത്ത് അതിനുശേഷം പിന്നെ ഞാൻ സന്ധ്യ നേരമായപ്പോഴത്തേക്കുമാണ് ഈ ചെറുനാരങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞു തന്ന് ചെറുനാരങ്ങ നന്നായിട്ട് തന്നെ തൊണ്ടോട് കൂടി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അത്യാവശ്യം പഞ്ചസാരയാണ് ഉപ്പിടുക, ഒട്ടും കൂടാൻ പാടില്ല. ഒരു പേരിന് ഇത്തിരി പഞ്ചസാരയാണ് ഉപ്പ്, ഇത് ടേസ്റ്റിന് വേണ്ടി കുടിക്കുന്നതല്ല. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആ തൊണ്ടൊക്കെ പിഴിഞ്ഞ് ആ നീരും കൂടി ഈ നാരങ്ങവെള്ളത്തിൽ മിക്സാക്കിയിട്ട് മാത്രം എടുക്കുക, അല്ലാതെ അത് പിഴിയാതെ കളയരുത്. പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് എല്ലാവരും ഓരോ ഗ്ലാസ് വീട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ, നേരത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ പ്രഷർ വേരിയേഷനിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, പാരലൈസ്ഡ് കൈ പോകില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ കയ്പ്പുണ്ടാകും ചെറിയ രീതിയിൽ, എനിക്ക് വലിയ കയ്പ്പൊന്നും തോന്നിയില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും കുടിക്കും, ഒട്ടും വെക്കരുത്, അടിച്ചാൽ ഉടനെ തന്നെ കുടിച്ചേക്കണം. അപ്പോൾ അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തത് രാത്രിത്തേക്കുള്ള ചപ്പാത്തി. ഇനിയിപ്പോൾ ചപ്പാത്തി ആണ് റിച്ചാർഡും റോജറും രണ്ടാളും കഴിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് ഏതായാലും കറികളൊന്നും അത്ര സുഖമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ റിച്ചാർഡിനൊക്കെ ഫ്രൈ ചെയ്യണം, അങ്ങനത്തെ എനിക്കും അതൊക്കെ തന്നെ ഇഷ്ടമാണ്. പക്ഷേ റോജറിന് ഇനി ഫ്രൈ ചെയ്തതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞേക്കണോണ്ട് ചിക്കൻ വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കാനാണല്ലോ പറഞ്ഞേക്കണം. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു കറിയാണ് വെക്കണം, അന്നേ മറ്റുള്ളവർക്കും കൂടി കഴിക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഓയിൽ തീരെ ഇല്ലാതെ വെക്കുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്ത സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നമ്മുടെ പച്ച ചിക്കനാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ബീഫൊക്കെ വേവിച്ചെടുക്കൂലേ അതുപോലെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇനി നമ്മൾ വഴറ്റുന്നില്ല, ഒക്കെ ഇതിനകത്തേക്ക് ഇട്ട് ഉപ്പും ചേർത്ത് ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഇത്തിരി മഞ്ഞളും ഇട്ടു, ഞാൻ മഞ്ഞൾ ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞളും കൂടി ചേർത്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു ഇത്തിരി വെള്ളവും കൂടി വെച്ചിട്ട്, കാരണം ചപ്പാത്തിക്ക് ആകുമ്പോൾ ഇത്തിരി ഗ്രേവി വേണം, അതുകൊണ്ട് ഇത്തിരി വെള്ളം ഇരിക്കട്ടെ, ചിക്കൻ്റെ അകത്തു നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ഞാനവിടെ മൂടി വെച്ച് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിയൽ ഒന്നും വേണ്ടല്ല, എല്ലാം അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 കപ്പ് പൊടിയും, 2.5 കപ്പ് പൊടിക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം മതിയാകും കേട്ടോ. എന്നിട്ട് കുഴച്ച് തീരാറാകുമ്പോൾ ഒരു ഇത്തിരി ഓയിൽ കൂടി ചേർത്തിട്ട് ഞാൻ കുഴച്ച്, ഒട്ടും ഓയിലിടാതെ ചപ്പാത്തി ഉണ്ടാക്കണമെന്നാണ് റിച്ചാർഡ് റോജർ പറഞ്ഞേക്കണം. പക്ഷേ ചപ്പാത്തി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ചട്ടിയിലൊക്കെ ഇരിക്കും, അതുകൊണ്ട് തന്നെ ഇത്തിരി ഓയിലും കൂടി ഉള്ളതാണ് നല്ലത്. അതുകൊണ്ട് ഇത്തിരി ഓയിലും കൂടി ഇട്ട് നമുക്ക് കുഴക്കാനും ഒരു എളുപ്പത്തിന്, അപ്പോൾ അതൊക്കെ വേഗം കഴിയും കേട്ടോ. അപ്പോൾ അത് കുഴച്ചവിടെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ താളിച്ചിടാനുള്ള പരിപാടിയിലേക്കാണ് വന്നേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ എണ്ണ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. നിങ്ങൾ പൊടികളെല്ലാം ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ട് അതൊന്നിച്ചിങ്ങോട്ട് കൊട്ടിയിടണേണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ കൂടി ചെയ്യണോണ്ടാണ് ഒന്നൊന്നായിട്ട് ഇടുന്നത്, അത് എടുത്ത് വെക്കാനുള്ള നേരം ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ഇതിനകത്ത് ഇടാം. അത് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എരിവനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ തന്നെ കരിഞ്ഞു പോകും, കാരണം നമ്മൾ സവാളയൊന്നും ചേർക്കാതെ പൊടികൾ മാത്രം ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടിട്ട് പൊടികൾ ഇട്ടാലും മതി, കരിഞ്ഞു പോയാൽ കയ്പ്പ് രുചിയായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഈ മസാലകൾ ചേർത്തിട്ട് ചിലവർ ഇത് വഴറ്റിയിട്ട് ഇതെല്ലാം കൂടി പച്ചക്ക് ചേർക്കും, എനിക്ക് അതിനേലും ഇഷ്ടം ഇങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത്. രണ്ട് രീതിയിലും ചെയ്യാം, മസാലപ്പൊടി മാത്രം വഴറ്റിയിട്ട് ഇപ്പം ഞാൻ ആദ്യം ചെയ്ത ആ പച്ച ചിക്കനും സവാള എല്ലാം കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ എനിക്കിതാ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ചപ്പാത്തികളെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചപ്പാത്തി പ്രസ് എടുത്ത് നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല, കാരണം അത് പൂരി പ്രസ്സാണ്, കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികളെ വരുള്ളൂ, അത് ചുട്ടി ചുട്ട് നിൽക്കാനായിട്ട് നേരം ഒത്തിരി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരത്തൽ തന്നെ തുടങ്ങി. അപ്പോൾ ഇനി സ്ഥിരം നമുക്ക് പരത്താനുള്ളതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് പേപ്പർ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് അവിടെ മാറ്റി വെച്ച് പിന്നെ ഇതുപോലെ കുറച്ച് പൊടി ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് പരത്താനുള്ള സൗകര്യത്തിന്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കുഞ്ഞൊരു ഉരുള എടുത്തിട്ട് പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് ആ ഉരുള ഒരുവിധം ഒരു പൂരിയുടെയൊക്കെ അത്രയും പരത്തിയിട്ട് ആ
പരത്തിയത് നമ്മൾ ഈ പൊടിയിലേക്ക് തിരിച്ചു മറിച്ചു വന്ന് മുക്കിയിട്ട് പിന്നെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചപ്പാത്തി അങ്ങോട്ട് പരന്ത് ഇങ്ങനെ വട്ട നല്ല വലുതായിട്ട് വളരെ നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തിക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പരത്തുമ്പോൾ. എങ്കിൽ തന്നെയും ഞാനിങ്ങനെ പരത്തി മീതക്ക് മീതെ ചേർത്ത് വെച്ച്, കാരണം ഞാൻ എപ്പോഴും ഇപ്പോൾ മീതക്ക് മീതെ ചപ്പാത്തി എടുത്ത് പരത്തി വെച്ചതിന് ശേഷമാണ് ചൂടാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ ഇരുമ്പിൻ്റെ ഈ കല്ലിലേക്ക് ചുടാനിടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നോക്കി നിന്നെടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും, ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല, പരത്തലും ചുടലും ഒക്കെ നമ്മളൊന്നിച്ച് ചെയ്യാം. പക്ഷേ എനിക്കിത് ഇരുമ്പിൻ്റെ പാത്രം ഇതോടെ തന്നെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ചപ്പാത്തി പെട്ടെന്ന് പെട്ടെന്നാണ് ആകുന്നത്. ഒന്നാമത് നൈസ് ചപ്പാത്തിയാണ്, റോജറിൻ്റെ നൈസ് ചപ്പാത്തി ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഭയങ്കര നൈസായതുകൊണ്ട് നമുക്കിത് പരത്തി ചുട്ട് പിന്നെയും പരത്തലും നടക്കില്ല, ചപ്പാത്തി കരിഞ്ഞ് പപ്പടം പോലെ ആയിപ്പോണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം പരത്തി പ്ലേറ്റിൽ വെക്കും, എന്നിട്ടാണ് ചൂടാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിത്തിരി വെള്ളം കൂടിപ്പോയതുകൊണ്ട് തന്നെ എടുത്തപ്പോഴേക്കും അതിൻ്റെ ഷേപ്പൊക്കെ ഇതിൽ വലിഞ്ഞു പോയി, കാരണം നമ്മളിത് വെക്കും തോറും ഇത് ഭയങ്കര വെള്ളത്തിലിങ്ങനെ കുതിർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ചപ്പാത്തി ഇടുന്ന സമയത്തും അത് താഴെ താഴെയുള്ള ചപ്പാത്തി ഇങ്ങനെ ഒത്തിരി വലിഞ്ഞു വലിഞ്ഞ് വരണ്ടായിരുന്നു വെള്ളം കൂടിപ്പോയിട്ട്. അപ്പോൾ വെള്ളം കൂടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കറക്റ്റായിട്ട് വരും. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ഇത് ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ പപ്പയൊന്നും ഇത് കഴിക്കുന്നു, ഞാനും കഴിക്കില്ല, ഞങ്ങൾക്ക് പച്ചക്കായൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ രാത്രി ഭക്ഷണം ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ അവസ്ഥ പിടികിട്ടിട്ടുണ്ടാകും, എത്ര കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പിന്നെ നമ്മൾ എത്ര ജോലി എടുത്താലും നമ്മൾക്ക് ഒരു സന്തോഷമുണ്ട്, കാരണം നമ്മളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ആരോഗ്യത്തോടു കൂടി നമ്മൾ ഒരു വീട്ടിൽ സന്തോഷത്തോടു കൂടി പോകാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് കാണുന്നതാണ് ഞാൻ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഈ എന്ത് വിഷമഘട്ടങ്ങളിലും നമുക്ക് ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. കാരണം കൊറോണ കാലഘട്ടത്തിൽ നമ്മളുടെ വീട്ടിൽ കുട്ടികൾ മൂന്ന് പേരും പപ്പയും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും ആരോഗ്യത്തോടു കൂടി ആ ഒരു കൊറോണ കാലഘട്ടങ്ങളിൽ ൂടെ കടന്നുപോയി. അന്നും ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുമായിരുന്നു, നിങ്ങളോടും ഷെയർ ചെയ്തിരുന്നു, ഇതുപോലെ ഇനി ഒരു സമയം നമുക്ക് കിട്ടൂല എല്ലാവരും ഒന്നിച്ചുള്ളത്. കാരണം ഇവിടെ ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവാറില്ല. കാരണം പണ്ട് പപ്പയായിരുന്നു പുറത്ത് എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാകാതിരുന്ന ഒരാൾ. പപ്പ നാട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റിച്ചാർഡ് പുറത്തായി, പിന്നെ അതിനുശേഷം റയനും പോകാൻ തുടങ്ങി, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പേര് പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊറോണ കാലത്ത് എല്ലാവരും ആ സമയത്ത് വീട്ടിലെത്തി, റിച്ചാർഡും വീട്ടിലുണ്ടായിരുന്നു, റായനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി ഇങ്ങനെ ഒരു കാലം തിരിച്ചു വരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പലതവണ. അതുകൊണ്ട് എൻജോയ് ചെയ്ത് പോകണം, നമുക്ക് ഇനി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അങ്ങനെ ഒരു സമയമാണ് ഇപ്പോഴും കിട്ടിയേക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത എന്തോരോ ആളുകളുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ഒരാൾക്കൊരു അസുഖം വന്നാൽ മതി വീട്ടിൽ, പിന്നെ ആ വീട് മൊത്തം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക, ഹോസ്പിറ്റലിൽ അന്തി ഉറങ്ങുക. കാലങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ എനിക്കറിയാം, ഞങ്ങളുടെ കുടുംബത്തും അങ്ങനെ മാസങ്ങളോളം ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. 4 മാസമൊക്കെ എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കിടന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മരിച്ചുപോയ ചേച്ചി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഓരോരുത്തർക്കുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം. താങ്ക്